നമസ്കാരം നടനും മുൻ എംപിയുമായ ഇന്നസെന്റിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുകയാണ് ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു ഗുരുതരാവസ്ഥയിൽ പല ഗുരുതരമായ പല രോഗാവസ്ഥകളും അദ്ദേഹത്തെ വല്ലാതെ വളയ്ക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് അടിസ്ഥാന ആരോഗ്യ സൂചകങ്ങൾ ഒന്നും തന്നെ അനുകൂല നിലയിലല്ല മെഡിക്കൽ സംഘത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ എക്മോ സപ്പോർട്ടിൽ തുടരുകയാണ് എന്നാണ് ബി പി എസ് ലേക് ഷോർ ആശുപത്രി രാവിലെ ഒൻപത് നാല്പത്തി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ചികിത്സയിലാണ് അദ്ദേഹം ശാരീരിക അസ്വസ്ഥകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് നില മോശമായതോടുകൂടി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിലാണ് മന്ത്രി പി രാജീവ് സത്യനന്തിക്കാട് ബി ഉണ്ണികൃഷ്ണൻ ആന്റോ ജോസഫ് വി എൻ സുധീരൻ എന്നിവർ ഇന്നലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇന്നസെന്റിനെ ചികിത്സിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മൂന്നിനാണ് ഇന്നസെന്റിനെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടു തവണ അർബുദത്തെ അതിജീവിച്ച അദ്ദേഹത്തിന് തുടർച്ചയായി കോവിഡ് ബാധിച്ചിരുന്നു ഇതേ തുടർന്നുള്ള നിമോണിയ ആരോഗ്യാവസ്ഥ ഗുരുതരമാക്കിയത് ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഐ സി നിന്ന് നേരത്തെ മുറിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും ആരോഗ്യനില വീണ്ടും ഗുരുതരമാവുകയായിരുന്നു അവരിടെ സോഷ്യൽ മീഡിയയിൽ ഇന്നസെന്റിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ വാർത്തകൾ ശരിയല്ലെന്നും പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്നും അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു നമസ്കാരം ഇടവേള ബാബു ആണ് ഇന്നസെന്റ് പറ്റി പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ മെഷീൻ സപ്പോർട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ മെഡിക്കൽ ബോർഡ് കൂടി മിനിസ്റ്റർ രാജീവ് ഉണ്ടായിരുന്നു ആന്റു ജോസഫ് ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു എല്ലാ അസോസിയേഷൻ ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇപ്പോഴുള്ളൊരു തീരുമാനം എന്താ വെച്ചാൽ ആ മെഷീൻ സപ്പോർട്ടിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മറ്റു വാർത്തകൾക്കൊന്നും ഇപ്പം അടിസ്ഥാനമില്ല ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് ഇടുന്നത് ലേക്ഷോർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഇന്നസെന്റ് ഉള്ളത് സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘവും കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും തിരുവനന്തപുരം ആർ സി സിയിലെയും വിദഗ്ധ ഡോക്ടർമാരാണ് മെഡിക്കൽ സംഘത്തിലുള്ളത് ന്യൂമോണിയ ബാധിച്ച ഇന്നസെന്റിന്റെ ആരോഗ്യം ആദ്യം അതീവ വഷളായിരുന്നു മരുന്നുകളുടെ കാര്യമായി പ്രതികരിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നാൽ പിന്നീട് കാര്യങ്ങൾ മെച്ചപ്പെടുകയായിരുന്നു എന്നാൽ ശ്വാസകോശത്തിനുള്ള പ്രശ്നങ്ങൾ പിന്നെയും ഇന്നസെന്റിനെ അലട്ടുകയാണ് നിമോണിയയും അണുബാധയും വിട്ടുമാറാത്തത് പ്രശ്നമായി തുടരുകയാണ് ഇതാണ് എക്മോ ചികിത്സ അനിവാര്യമാക്കിയതും നിമോണിയയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ മുൻ ലോക്സഭാംഗം കൂടിയായ ഇന്നസെന്റിനെ വളയ്ക്കുന്നുണ്ട് അണുബാധ പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാനാണ് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് കോവിഡ് ബാധ കാരണം അദ്ദേഹത്തിന്റെ രോഗപ്രതിരോധ ശേഷിയിൽ വലിയ കുറവുണ്ടായി ഇത് ന്യൂമോണിയ കലശലാക്കാൻ കാരണമാവുകയായിരുന്നു അർബുദത്തോടെ പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ് ഇന്നസെന്റ് ക്യാൻസർ വന്നപ്പോൾ ഭയന്നോടാനല്ല പകരം ചിരിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാനാണ് അല്ലെങ്കിൽ അതിനെതിരെ പോരാടാനാണ് താൻ തീരുമാനിച്ചത് എന്ന് ഇന്നസെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ ക്യാൻസർ അനുഭവങ്ങൾ പറയുന്ന ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകവും ഇന്നസെന്റ് എഴുതിയിട്ടുണ്ട് ഇന്നസെന്റിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ചിത്രം കടുവയാണ്